Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഈസി ആയി ചെയ്യാൻ പറ്റിയ നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് ഫ്രൈ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കിയാലോ. അപ്പോൾ ഡേറ്റ്സ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ബാറ്ററാണ് നമ്മളിവിടെ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഷുഗറാണ്. അപ്പം ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാറ്ററിന് ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഡേറ്റ്സ് ഫ്രൈക്ക് നല്ല ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു തിക് ബാറ്ററാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഡേറ്റ്സ് ഫ്രൈക്കുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാനിവിടെ 100 ഗ്രാം ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഡേറ്റ്സിനുള്ളിലെ സീഡ് ഒന്ന് എടുത്ത് കളയാം. അപ്പോൾ ഡേറ്റ്സ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് അതിനുള്ളിലെ സീഡ് ഒന്ന് എടുത്ത് മാറ്റിയേക്കാം. അപ്പോൾ ഇത് മുറിക്കുമ്പോൾ രണ്ടായിട്ട് മുറിഞ്ഞു പോകരുത്, രണ്ട് പാർട്ടാകരുത്. ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് വേണം ഇതിനുള്ളിലെ ഈ സീഡ് ഒന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ഡേയ്സിൻ്റെ സീഡും ഞാൻ അതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഡേയ്സിലെ സീഡൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനുള്ളിൽ വെക്കേണ്ട ഫില്ലിങ്സ് ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനായി ഞാനിവിടെ ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ 1 പ്ലേറ്റിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡേറ്റ്സിൽ മധുരമുണ്ട്, പിന്നെ കോക്കനട്ടിൽ മധുരമുണ്ട്, പിന്നെ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിലും ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഇവിടെ ഫില്ലിങ്സിൽ ഷുഗർ ചേർക്കാൻ. വളരെ കുറച്ച് ഷുഗർ ചേർത്താൽ മതിയാകും, എല്ലാം കൂടെ അല്ലെങ്കിൽ ഭയങ്കര മധുരമായി പോവും. അപ്പോൾ 1 മീഡിയം മധുരം മതിയാകും. ഇനി ഓരോ ഡേറ്റ്സിലും ഇത് ഈ ഫില്ലിങ്സ് ഒന്ന് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഫില്ലിങ്സ് നിറച്ചെടുക്കാം. അത്യാവശ്യം വലിയ ഡേറ്റ്സ് എടുക്കുക. അപ്പോൾ ഫില്ലിങ്സ് നിറയ്ക്കാൻ എളുപ്പമായിരിക്കും. തീരെ ചെറിയ ഡേറ്റ്സ് ആണെങ്കിൽ ഫില്ലിങ്സ് നിറയ്ക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ ഇച്ചിരി മീഡിയം സൈസ് വലിപ്പമുള്ള ഡേറ്റ്സ് എടുക്കുക. അപ്പോൾ ഡേറ്റ്സിലൊക്കെ ഫില്ലിങ്സ് നിറച്ച് വച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഡേറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിനായി ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാകട്ടെ, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ടോയെന്ന് നോക്കാം. ഞാൻ ബാറ്ററിൻ്റെ ഒരു ഡ്രോപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ബബിൾസൊക്കെ വരുന്നുണ്ട്. ഇനി ഓരോ ഡേറ്റ്സ് ആയിട്ട് നമുക്ക് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ചു ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഡേറ്റ്സ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ, ഈന്തപ്പഴം വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡേറ്റ്സ് ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് ഫ്രൈ ആണ്.
അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.